ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മില്ലറ്റ്സ് കൊണ്ടുള്ള ഇഡ്ലിയും ദോശയാണ്. മില്ലറ്റ്സ് അഥവാ ചെറുധാന്യങ്ങൾ ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ പോപ്പുലറായിട്ട് വരുന്ന ഒരു ആഹാരമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മില്ലറ്റ്സിൽ പ്രോട്ടീൻസും മിനറൽസും ഫൈബേഴ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫൈബേഴ്സൊക്കെ ഒത്തിരിയുള്ള മില്ലറ്റ്സ് അഥവാ ചെറുധാന്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഡയബറ്റീസിനും അതുപോലെ തന്നെ ഓവർ വെയ്റ്റിനും ഒക്കെ ഉള്ള ഒരു പരിധി വരെ ഒരു സൊല്യൂഷൻ ആയിരിക്കും അത്. ഈ ചെറുധാന്യങ്ങൾ ശരിക്കും പല തരത്തിലുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാധാരണ അറിയാവുന്നത് റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് എന്ന് പറയുന്ന ചെറുധാന്യമാണ്. ഇതുകൂടാതെ പിന്നെ തിനയുണ്ട്, അതുപോലെ തന്നെ ചാമ, പിന്നെ കമ്പം, അതുപോലെ തന്നെ കവടപ്പുല്ല്, ഇതൊക്കെ ചെറുധാന്യങ്ങളാണ്. അതുപോലെ മറ്റൊരു ചെറുധാന്യമായി കൂവരക് അല്ലെങ്കിൽ കോടോ മില്ലറ്റ് എന്ന് പറയുന്ന ചെറുധാന്യം വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കൂവരകിൽ കമ്പാരിറ്റീവ്ലി ഫൈബേഴ്സും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഡയറ്റിൽ അരിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ മില്ലറ്റ്സ്. ചോറോ കഞ്ഞിയൊക്കെ നമുക്കിത് വെച്ച് ഉണ്ടാക്കുന്നതാണ്, പക്ഷേ എപ്പോഴും ഈ ചോറും കഞ്ഞിയൊക്കെ ആണെങ്കിൽ നമുക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇഡ്ഡലിയും ദോശയും ഉപ്പുമാവും ഊത്തപ്പവും അതുപോലത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം മില്ലറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കൂടോ മില്ലറ്റ് അഥവാ കൂവരക് കൊണ്ടുള്ള ഇഡ്ഡലിയും ദോശയും റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു കപ്പ് മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ മില്ലറ്റ്സ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും അൺപോളിഷ്ഡ് ആയിട്ടുള്ള മില്ലറ്റ്സ് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പോളിഷ്ഡ് ആണെങ്കിൽ അതിൻ്റെ തവിടൊക്കെ കളഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിൽ ഫൈബർ കണ്ടൻറ്റും അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പോളിഷ് മില്ലറ്റ്സ് കുറേ കൂടി വെളുത്തിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മില്ലറ്റ് കഴുകിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മില്ലറ്റ് കഴുകുമ്പോൾ നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കരുത്. ഇപ്പോൾ അതിൻ്റെ നമ്മൾ കഴുകി തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ നമുക്കിങ്ങനെ പോകുന്നത് കാണാം. ഒരു രണ്ട് മൂന്ന് നാലും പ്രാവശ്യമൊക്കെ കഴുകിയാലും ആ ബ്രൗൺ കളർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതതിൻ്റെ തവിട് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം കഴുകാതെ മാക്സിമം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം കഴുകിയെടുക്കുക. പിന്നെ പോളിഷ്ഡ് ആണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലങ്ങനെ തവിടൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു തവണ മാത്രം കഴുകിയാലും മതിയാവും. ഇത് കഴുകിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് മിനിമം ഒരു 6 മണിക്കൂർ നേരം കുതിർക്കാൻ വയ്ക്കണം. ഈ മില്ലറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അരയ്ക്കുന്നതിലും പ്രശ്നമില്ല, പക്ഷേ ഇതിൽ ഫൈബർ കണ്ടൻറ്റ് ഒത്തിരി കൂടുതലുള്ളതുകൊണ്ട് കുതിർത്ത് വെച്ചിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. ഒരു കപ്പ് മില്ലറ്റ്സ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കപ്പ് വെള്ളത്തിലാണ് കുതിർക്കാൻ വയ്ക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഒരു 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നും അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. ഈ കോഡോ മില്ലറ്റ് വെച്ച് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും അരി ഉഴുന്നും കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ ഉലുവ, അത് ആ ഫ്ലേവറിനും കുറച്ചുകൂടി സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. അപ്പോൾ നമുക്കിത് മിനിമം ഒരു 6 മണിക്കൂർ നേരം കുതിർക്കാൻ വയ്ക്കാം. നമ്മൾ ഉഴുന്ന് സെപ്പറേറ്റും അതുപോലെ തന്നെ കൂവരക് സെപ്പറേറ്റും ആയിട്ടാണ് കുതിർക്കാൻ വെച്ചിരിക്കുന്നത്. 6 മണിക്കൂറിന് ശേഷം നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ കൂവരക് നന്നായിട്ട് കുതിർന്നിട്ടൊക്കെ ഉണ്ട്, കുറച്ച് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉഴുന്നും അതുപോലെ തന്നെ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം മില്ലറ്റ് മാത്രം ഇട്ട് കൊടുക്കാം. മില്ലറ്റ് ഒന്ന് ചെറുതായിട്ട് അരഞ്ഞതിന് ശേഷം നമുക്ക് ഉഴുന്നും കൂടി ചേർത്തിട്ട് ഒന്നിച്ച് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കൂവരക് കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒരിക്കലും കളയരുത്, കാരണം അതിൻ്റെ ഗുണം മുഴുവൻ ആ വെള്ളത്തിലുണ്ട്. അപ്പോൾ കൂടുതലുള്ള വെള്ളം ആദ്യം ഒരു കപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരയ്ക്കാം. കൂവരക് ചെറുതായിട്ടൊന്ന് അരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ ഉഴുന്നും ഉലുവയും കൂടിയുള്ളത് കൂടി ചേർത്തിട്ട് ഒന്നിച്ച് അരച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് വേറെ പച്ചരിയോ അല്ലെങ്കിൽ ചോറോ അല്ലെങ്കിൽ അവിലോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അരയ്ക്കുന്നതിന് ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് വെള്ളം വേണ്ട സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരുന്ന ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് അരയ്ക്കുന്ന സെയിം കൺസിസ്റ്റൻസിയിൽ തന്നെ അരച്ചെടുത്താൽ മതി. അതായത് ബാറ്റർ ഒട്ടും ലൂസാവാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. നമ്മൾ പോളിഷ് ചെയ്യാത്ത അരി എടുത്തിരിക്കുന്നത് കൊണ്ട് മാവ് അത്ര നല്ല വെളുത്തിരിക്കില്ല, ചെറിയൊരു കളർ ചേഞ്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പരുവത്തിൽ മാവ് അരച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് മിനിമം ഒരു 10 മണിക്കൂർ നേരം മാവ് പുളിക്കാനായിട്ട് വയ്ക്കണം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ഉപ്പ് നമ്മൾ ഇതൊന്ന് പുളിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് ചേർക്കേണ്ടത്. 10 മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാം മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 12 മണിക്കൂറൊക്കെ നേരം പിടിക്കും ഇത് പുളിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കാം. ഈ ഉപ്പ് ചേർക്കേണ്ട എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് മിനിമം ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഇത് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. ഇഡ്ഡലി തട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിലും എണ്ണ തൂവിക്കൊടുക്കാം. അതിനുശേഷം അത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെക്കണം. നന്നായിട്ട് തട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഓരോന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. സാധാരണ ഇഡ്ഡലി വേവാനായിട്ട് എടുക്കുന്ന ടൈം തന്നെ മതി ഇതിനും. അതായത് നല്ല ഫ്ലെയിം ആണെങ്കിൽ ഒരു 7-8 മിനിറ്റ് നേരം മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് ശരിക്കും പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അൺപോളിഷ് റൈസ് ആയതുകൊണ്ടാണ് ഇഡ്ഡലിക്ക് ചെറിയൊരു ബ്രൗൺ കളർ ഉണ്ട്. ഇഡ്ഡലിത്തട്ട ഇറക്കി വെച്ച ഉടനെ നമുക്ക് അതിൻ്റെ ചുറ്റും ഓരോ ഇഡ്ഡലിയുടെ ചുറ്റുമായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാധാരണ ഇഡ്ഡലി പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ്. നമ്മൾ സാധാരണ അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ ആ സെയിം ടെക്സ്ചറും അതുപോലെ തന്നെ സെയിം അതേ രീതിയിലുള്ള മണമൊക്കെ തന്നെയാണ് ഇതിനും. പക്ഷേ ഗുണമാണെങ്കിൽ അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഈ ഇഡ്ഡലിക്ക്. അതുപോലെ നമ്മളിപ്പോൾ ചോറോ അല്ലെങ്കിൽ അവിലോ അങ്ങനെ ഒന്നും ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. ശരിക്കും നല്ല സോഫ്റ്റും നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് നമുക്ക് കിട്ടിയത്. പിന്നെ സാധാരണ ഇഡ്ഡലി നാഗ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് അതിൻ്റെ ഒരു കളർ മാത്രമേ ഉള്ളൂ. സാധാരണ ഇഡ്ഡലി കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയോ ഒക്കെ ആയാലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ യാതൊരു ടേസ്റ്റ് ഡിഫറൻസും തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾ കളർ ഡിഫറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും സാധാരണ ഇഡ്ഡലി കഴിക്കുന്ന പോലെ അതേ സെയിം ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ സെയിം ബാറ്റർ വെച്ച് തന്നെ ദോശ ഉണ്ടാക്കാം. കാരണം നമ്മൾ അത്ര കട്ടിയുള്ള ബാറ്റർ ഒന്നുമല്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലി ആയാലും ദോശ ആയാലും നമുക്ക് ഈ സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇഡ്ഡലിക്ക് കുറച്ച് കട്ടിയിലാണ് ബാറ്റർ എടുക്കണേന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. അതിലേക്ക് നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ ബാറ്റർ തന്നെ നമുക്ക് ഒന്നിൽ നെയ് റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ മസാല ദോശയും ഈ സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. ദോശ ആയാലും അങ്ങനെ യാതൊരു ടേസ്റ്റ് ഡിഫറൻസും ഒന്നുമില്ല. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തട്ട് ദോശയുടെ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ദോശക്കല്ലിൽ വെച്ചിട്ടായാലും ഉണ്ടാക്കാം. അപ്പോൾ അൺപോളിഷ്ഡ് ആയിട്ടുള്ള മില്ലറ്റ്സ് വെച്ചിട്ട് തന്നെ ഇഡ്ഡലിയും ദോശയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പോളിഷ് ചെയ്ത മില്ലറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇരട്ടിയായിരിക്കും ഇതിൻ്റെ ഗുണം. അപ്പോൾ ഈ കോഡോ മില്ലറ്റ് വെച്ചിട്ട് മാത്രമല്ല മറ്റ് പല മില്ലറ്റ്സും വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. മില്ലറ്റ്സിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവരും ഇനി ബ്രേക്ക്ഫാസ്റ്റിന് മില്ലറ്റിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല ഇതിൻ്റെ വീഡിയോസായിട്ട് ഞാൻ പിന്നെയും വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നൂപ്സ്വൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.